നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം എൻ എച്ച് പുതുക്കാട്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണന് പകരം ഒ ആർ കേളു പിണറായി മന്ത്രിസഭയിൽ അംഗമാകും. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് രണ്ടാം വാർഡിൽ മരം കടപുഴകി വീണു. വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു. നന്ദിക്കര മാപ്രാണം റോഡിൽ മുത്തരത്തിക്കര എസ് വളവിൽ റോഡിന്റെ വശങ്ങളിലുള്ള അപകടകരമായ ഗർത്തങ്ങൾ നികത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മണ്ണു സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നീർത്തടാധിഷ്ഠിത പദ്ധതിക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. നെന്മണിക്കര മഹാദേവ ക്ഷേത്രത്തിലും ചെങ്ങലൂർ ഈശാനിമംഗലം മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ 2024 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണന് പകരം ഒ ആർ കേളു പിണറായി മന്ത്രിസഭയിൽ അംഗമാകും. മാനന്തവാടി എംഎൽഎയാണ് കേളു. പട്ടികജാതി പട്ടികവർഗ വികസനം വകുപ്പാകും കേളു കൈകാര്യം ചെയ്യുക. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററി കാര്യം എം ബി രാജേഷിനും നൽകി. വയനാട് ജില്ലയിൽ നിന്നും സി പി എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് ഒ ആർ കേളു. കുറിച്യ സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. രണ്ടു പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ്. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് രണ്ടാം വാർഡിൽ മരം കടപുഴകി വീണത് വൈദ്യുതി ലൈനിലേക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. വീട്ടുപറമ്പിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി വീണത്. വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു. വൈദ്യുത കമ്പികളും കേബിളും പൊട്ടിയ നിലയിലാണ്. വാർഡംഗം സെബി കൊടിയൻ സ്ഥലത്തെത്തി. തുടർന്ന് റോഡിലേക്ക് വീണ മരം മുറിച്ചു മാറ്റുവാൻ നിർദ്ദേശം നൽകി. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു. ആറാട്ടുപുഴ സ്വദേശി മണോത്ത് 53 കൃഷ്ണകുമാർ എന്നയാൾക്കാണ് ഷോക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ ടൗൺ ഹാളിന്റെ മുൻവശത്തെ മതിലിനോട് ചേർന്ന പന്തൽ കെട്ടുന്നതിനിടെ സമീപത്തുകൂടെ പോയിരുന്ന വൈദ്യുതി ലൈനിൽ ഇരുമ്പ് പൈപ്പ് തട്ടിയാണ് അപകടമുണ്ടായത്. ബോധരഹിതനായി കിടന്നിരുന്ന ഇദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റ് സഹപ്രവർത്തകരും മറ്റും ചേർന്ന ചെയർപേഴ്സന്റെ കാറിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മാലബൾബ് ഇടുന്നതിനിടെ സമാന രീതിയിൽ വൈദ്യുതി ലൈനിൽ തട്ടുകയും വലിയ ശബ്ദത്തോടെ തീപ്പൊരിയും മറ്റും ഉണ്ടായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ പ്രദേശത്തെ അപകട സാധ്യത നഗരസഭ അധികൃതരെ അറിയിച്ചിരുന്നതായി ഇരിങ്ങാലക്കുട കെ സി ബി നമ്പർ 1 സെക്ഷൻ എഇഒ ബാബു പറഞ്ഞു. നന്ദിക്കര മാപ്രാണം റോഡിൽ മുത്തരത്തിക്കര എസ് വളവിൽ റോഡിന്റെ വശങ്ങളിലുള്ള അപകടകരമായ ഗർത്തങ്ങൾ നികത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നന്ദിക്കര മാപ്രാണം റോഡിലെ മുത്തരത്തിക്കര ഗേറ്റ് കഴിഞ്ഞുള്ള എസ് വളവിലാണ് റോഡിന്റെ വശങ്ങളിൽ അപകടകരമായ താഴ്ചയുള്ളത്. ഓരോ തവണ ടാറിംഗ് നടത്തുമ്പോഴും റോഡിന്റെ ഉയരം വർദ്ധിക്കുകയാണ്. ഈ ഭാഗത്ത് ഇറക്കം കൂടിയായതിനാൽ വാഹനങ്ങൾ പലപ്പോഴും അമിത വേഗതയിലാണ് കടന്നു പോകുന്നത്. ടാറിംഗ് ജോലികൾ പൂർത്തിയായാൽ വാഹനങ്ങളുടെ വേഗത ഇനിയും വർദ്ധിക്കുകയും അത് അപകടങ്ങളിലേക്ക് എത്തുകയും ചെയ്തേക്കാം എന്നാണ് സമീപവാസികൾ പറയുന്നത്. ചില ഭാഗങ്ങളിൽ ടാറിംഗ് റോഡും വശങ്ങളും തമ്മിൽ 3 അടിയിലേറെ വരെ താഴ്ചയുണ്ട്. ബസും ലോറിയും പോലുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇരുചക്ര വാഹനങ്ങൾക്കും. അതുകൊണ്ട് തന്നെ റോഡിന്റെ വശങ്ങളിലെ ഗർത്തങ്ങൾ മണ്ണിട്ട് സമനിരപ്പാക്കി കോൺക്രീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പൊതുപ്രവർത്തകൻ ഇരിഞ്ഞാലക്കുട പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. നന്ദിക്കര മാപ്രാണം ഇരിഞ്ഞാലക്കുട പി ഡബ്ല്യു റോഡ് വളരെ തിരക്ക് പിടിച്ച ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണ്.
ടാറിങ് ചെയ്യുന്നതോറും ഈ എസ് വളവിലുള്ള ഗർത്തം വളരെയധികം കൂടുതലായിട്ട് വരികയാണ്. രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ ചെറുവാഹനങ്ങൾ മറിയാൻ സാധ്യത കൂടുതലാണ്. ഇത് അധികൃതർ ഗവനിക്കുന്നില്ല. അതിൻ്റെ ഗൗരവം ഈ കയറ്റത്തുള്ള എസ് വളവിലുള്ള ഈ ടാറിങ്ങിനോട് ചേർന്നിട്ടുള്ള ഈ ഗർത്തം കോൺക്രീറ്റ് ചെയ്ത് അപകടരഹിതമായിട്ടുള്ള റോഡാക്കി സഞ്ചാരയോഗ്യമായുള്ള നല്ല റോഡാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് PWD ഇഞ്ഞാളുടെ സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം നടപടിയെടുക്കുന്നതിനേക്കാൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഞാനിരിക്കുന്നത് റോഡിൽ നിന്ന് ഏകദേശം 3 അടിയോളം താഴ്ചയിലാണ്. ഒരു വലിയ വാഹനം ഇതുവഴി കടന്നു വന്നാൽ കാൽനട യാത്രക്കാർക്ക് മാറി നിൽക്കാൻ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തുകയോ കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കുകയോ ചെയ്യണമെന്നാണ് അധികൃതരോട് ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. മണ്ണു സംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടുള്ള നീർത്തടാധിഷ്ഠിത പദ്ധതിക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ജില്ലയിലെ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, മറ്റത്തൂർ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, കർഷകർ, കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ KP സ്മിത, വിദ്യാർത്ഥികൾ, ജൈവ വൈവിധ്യ കമ്മിറ്റി അംഗങ്ങൾ, കാച്ച്മെന്റ് കൺസർവേഷൻ കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ പൈലറ്റ് പ്രൊജക്റ്റായിട്ട് നിർത്തടാധിഷ്ഠിത പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ 2-ാമത്തെ പഞ്ചായത്താണ്, പോപ്പുലേഷൻ കൊണ്ട് 1-ാമതാണ്. പിന്നെ മാത്രമല്ല ജില്ലയിലെ ഏറ്റവും വലിയൊരു കാർഷിക പഞ്ചായത്താണ്. നമുക്കിവിടെ 18 പാടശേഖരങ്ങളുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ മാത്രം പ്രൊജക്റ്റായിട്ട് നമ്മൾ 2 കോടി രൂപയാണ് ഓരോ വർഷവും കൃഷിഭവൻ, മറ്റത്തൂർ കൃഷിഭവൻ വഴി നമ്മൾ നടപ്പിലാക്കുന്നത്. പിന്നെ അനേകം ജൈവ വൈവിധ്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള മലയോര മേഖലയൊക്കെ ഉള്ള ഒരു പഞ്ചായത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന ഒരു അനുഭവം എന്തായാലും തീർച്ചയായും. പിന്നെ മാം പറഞ്ഞു ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴുള്ള ടൂളാണ്, ഈ ടൂളൊക്കെ തന്നെയാണ് നമ്മള് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മള് പ്രധാനമായിട്ട് 5 ടൂളാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ സോഷ്യൽ മാപ്പിംഗും റിസോഴ്സ് മാപ്പിംഗും തന്നെയാണ്. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസെക്ട് വോക്കും, പിന്നെ അതൊരു ഒബ്സർവേഷനും കൂടെയാണ്, പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ അതിനും കൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ വെൻ ഡയഗ്രാം ആണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ കാർഷിക അഭിവൃദ്ധിക്കും മണ്ണ് ജല സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് മറ്റത്തൂർ പഞ്ചായത്ത് എന്നും ആഗ്രഹിക്കുന്നതും എന്നും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് അത് നമുക്ക് നടപ്പിലാക്കുന്നതിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു കിട്ടിയപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് ഇതിനെ സ്വാഗതം ചെയ്തത്. ആൺകുട്ടികളില്ലാത്ത ഒരു കുറവ് നിങ്ങൾ കാണിക്കരുത്. കാടും മലയും ചാടാനും കയറാനും ഒക്കെ നിങ്ങൾ ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം, വേറെ കൂടെ ഒക്കെ നടക്കണം. ഞങ്ങളുടെ അവിടെയുള്ള ഒരു പുകലാം പുലികളാണ്, പുലികൾ ചാടുമ്പോൾ നിങ്ങളും ചാടിക്കോളണം കേട്ടാ. വയ്യ നടക്കാൻ വയ്യാന്നൊന്നും ഈ ജനറേഷനിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങള് എനിക്കിപ്പോ 55 വയസ്സുണ്ട്, നമ്മളും ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 7 സ്ഥാപനങ്ങൾ പൂട്ടി. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നടപടി. ഒല്ലൂരിലെ മേരിമാത ബേക്കറി, സോഫ്റ്റി ഫുഡ്സ്, ചാലക്കുടിയിലെ SS ബേക്സ് ആൻഡ് സ്വീറ്റ്സ്, തിരുവില്ലാമലയിലെ പിക് ആൻഡ് മിക്,
പാട്ടുരായ്ക്കിലെ ഹോട്ടൽ ബ്രാഹ്മീൻ, ഹോട്ടൽ അന്നപൂർണ, ഇരിങ്ങാലക്കുടയിലെ ഹാർട്ടോസ് കഫേ എന്നീ സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. കൂടാതെ 45 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ അറിയിച്ചു. 4 സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. മൺസൂണിനോടനുബന്ധിച്ചുള്ള ഭക്ഷ്യവിഷബാധ തടയുക, ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നെന്മണിക്കര മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, ശ്രീഭൂതബലി, കലശാഭിഷേകം തുടങ്ങി ക്ഷേത്രാചാര ചടങ്ങുകൾ നടത്തി. മേളാകമ്പടിയിൽ പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും നടത്തി. ചെങ്ങാലൂർ ഈശാനിമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധനയും അത്താഴപൂജയും നടന്നു. അന്നദാനവും ഉണ്ടായി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പുതുക്കാട് സെൻ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ 2024 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. പ്രധാനാധ്യാപകൻ AM യൂജിൻ പ്രിൻസ്, സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത്, പഞ്ചായത്ത് അംഗം സെബി കുടിയൻ, പ്രിൻസിപ്പാൾ ഗിൽസ് എ പല്ലൻ, PTA പ്രസിഡന്റ് ഷാജു മാടമ്പി, പുതുക്കാട് സെന്റ് സേവിയേഴ്സ് CUP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വന്ദന, പുതുക്കാട് സെന്റ് ആൻഡ്രീസ് LP സ്കൂൾ പ്രധാനാധ്യാപിക ലൈസി ജോസ്, MPTA പ്രസിഡന്റ് സതി സുധീർ, സ്റ്റാഫ് സെക്രട്ടറി ജിനി പോൾ, ഓഫീസ് സ്റ്റാഫ് P ജിംസൺ ജോർജ്, ഷാലോം ഷാജൻ, MP ഷാജു എന്നിവർ പ്രസംഗിച്ചു. ഹൈസ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയ 144 പേരും വിജയിച്ച് 100% SSLC വിജയം കരസ്ഥമാക്കിയതാണ്. പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ വിജയത്തിന് ഏറെ തിളക്കമായ 30 ഫുൾ എപ്രസുകളും 9 എപ്രസുകളും സമയമാണ്. ഈ വർഷം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫുൾ എപ്രസ് കിട്ടിയ കുട്ടികൾക്കും ഇന്നലെ വരെ എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടില്ല. ഇന്നലെ വരെ തേർഡ് അലോട്ട്മെന്റ് കഴിയുന്നത് വരെ കിട്ടാത്ത കുട്ടികളുണ്ട്. ഇന്നലെ വരെ എൻ്റെ അടുത്ത് വന്ന കുട്ടികളുണ്ട്, ഫുൾ എപ്രസ് കിട്ടിയിട്ടുണ്ട്. SSLC പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളും പാസ്സായതിനോട് അതിലേറെ സന്തോഷമുള്ള 30 കുട്ടികൾ, 4-1 കുട്ടികൾക്ക് AP കിട്ടി എന്നുള്ളതിനും ഉള്ള സന്തോഷം പങ്കുവയ്ക്കുന്നതിനായിട്ടുള്ള വിജയവർഷം വൈകിട്ടിടെ ആണ് നമ്മൾ ഇന്നിവിടെ അരങ്ങേറുന്നത്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 35-കാരന് പരിക്ക്. അടിച്ചിൽ തൊട്ടി നിവാസി മുരുഗസ്വാമിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ പോയി തിരികെ ഊരിലേക്ക് വരികയായിരുന്ന മുരുഗസ്വാമിക്ക് നേരെ കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു. ആന വരുന്നത് കണ്ട് പാറയുടെ മുകളിൽ നിന്ന് ചാടിയ മുരുഗസ്വാമിയുടെ ഇടതുകാലിലെ എല്ല് പൊട്ടി. ആന റോഡിൽ രാത്രി മുഴുവൻ നിലയുറപ്പിച്ചതോടെ വ്യാഴാഴ്ച രാവിലെയാണ് മുരുഗസ്വാമിയെ ആശുപത്രിയിലെത്തിക്കാൻ ആയത്. കബാലിയാണ് തന്നെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ മുരുഗസ്വാമി പറഞ്ഞു. സംസ്ഥാന പൊതുവിതരണ വകുപ്പ് നടപ്പിലാക്കുന്ന കെ സ്റ്റോർ പദ്ധതിയുടെ ഭാഗമായി നെല്ലായി കെ സ്റ്റോർ റേഷൻ കട KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ, ഇൻസ്പെക്ടർ VG ബെനീജ് എന്നിവർ പ്രസംഗിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജന്തുരോഗ നിയന്ത്രണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സൗജന്യ ബ്രൂസെല്ലോസിസ് പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുത്തൂരിൽ നടത്തി.
കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ കാണപ്പെടുന്നതും മനുഷ്യരിലേക്ക് പകരാവുന്നതുമായ ജന്തുജന്യ രോഗമായ ബ്രൂസെല്ലോസിസിനെതിരെയുള്ള ഒറ്റത്തവണ പ്രതിരോധ കുത്തിവയ്പ്പിനാണ് തുടക്കമായത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഒള്ളൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. രവി അധ്യക്ഷനായി. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി.എസ്. ബാബു, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നളിനി വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിബി വർഗീസ്, ജന്തുരോഗ നിയന്ത്രണ വിഭാഗം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജി ദിനേശ്, മാന്നാമംഗലം സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ മനോജ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ കർഷകർക്കായി സംഘടിപ്പിച്ച ക്ലാസ് പുത്തൂർ വെറ്റിനറി സർജൻ ഡോക്ടർ പി സുമി ചന്ദ്രൻ നയിച്ചു. 4 മുതൽ 8 മാസം വരെയുള്ള പശുക്കിടാങ്ങൾക്കാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. ഈ മാസം 25 വരെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ്ലിഹായുടെ തിരുനാൾ ഈ മാസം 30 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6:15 കുർബാനയ്ക്ക് ശേഷം ഫാദർ ഷിൻഡോ മാറോക്കി തിരുനാളിന് കൊടിയേറ്റും. 29 രാവിലെ 6:15 കുർബാനയ്ക്ക് ഫാദർ നോബി അമ്പൂക്കൻ കാർമികനായിരിക്കും. തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ. 30 ഞായറാഴ്ച രാവിലെ 6:15 കുർബാനയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. രാവിലെ 10 ആഘോഷമായ തിരുനാൾ കുർബാന, തുടർന്ന് ഊട്ടുനേർച്ച വിതരണം. ഈ വർഷം 6,000 പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വർഷം ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച 2-ാമത്തെ വീടിൻ്റെ താക്കോൽ ദാനം 1 നവംബർ നടക്കും. 3-ാമത്തെ വീടിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ, ട്രസ്റ്റിമാരായ ലിയോ ജോസ് അക്കര, ഫെന്നി ഫ്രാൻസിസ് മുത്തിപ്പീടിക, ഡിൻസൺ വിൻസെന്റ് ചിറക്കേക്കാരൻ, കൺവീനർ സിജോ കുരിശിങ്കൽ എന്നിവർ പങ്കെടുത്തു. സ്നേഹങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. തൈക്കാട്ടുശ്ശേരി ഇടവകയിലുള്ളവർ ഈ വർഷം നമ്മുടെ ഇടവകയുടെ 50-ാം വാർഷികം സുവർണ ജൂബിലി ആഘോഷമാണ്. അതേസമയം തന്നെയാണ് തിരുനാൾ ആഘോഷവും വരുന്നത്. ഇടവകയുടെ മധ്യസ്ഥനായ പൗലോസ് ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയിൽ ജ്വലിച്ച പുണ്യവാന്റെ തിരുനാളാണ് ഈ വരുന്ന 30-ാം തീയതി, ജൂൺ 30-ാം തീയതി. ഒരുപക്ഷെ ഒല്ലൂര് ഫൊറോനയിൽ തന്നെ, ഒല്ലൂര് ഈ പ്രദേശത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഊട്ടുതിരുനാളാണ് എന്ന് പറഞ്ഞാൽ, അത്രയും ആഘോഷത്തോടുകൂടെ നാനാജാതി മതസ്ഥര് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ആത്മീയതയുടെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ഒരു സമൃദ്ധിയുടെയൊക്കെ ഒരു ഉത്സവമായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. SFI പാലിയേക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുലക്കാട്ടുകര ഹോളി ഫാമിലി LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡകം സണ്ണി ചെറിയാലത്ത് ഉദ്ഘാടനം ചെയ്തു. SFI പാലിയേക്കര ലോക്കൽ വൈസ് പ്രസിഡന്റ് സിബിൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ SFI ലോക്കൽ സെക്രട്ടറി അജയ്, അനൂപ് മാലക്കാരൻ, ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം ആർഷ ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഐശ്വര്യ, അധ്യാപിക സിസ്റ്റർ ലിസ് മരിയ എന്നിവർ പ്രസംഗിച്ചു. വയലൂർ പുഞ്ചപ്പൊക്കത്ത് മുരളീധരൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് 6 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു പാമ്പിനെ പിടികൂടിയത്. വീട്ടുടമസ്ഥനും നാട്ടുകാരായ മുരളി വാലുപറമ്പിൽ ജയേഷ് നെല്ലായി, PS സ്നിജീഷ്, ജിനേഷ് മോൻ എന്നിവർ അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിലെ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗമായ രജീഷ് നന്ദിപുലമാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ വനം വകുപ്പിന് കൈമാറുകയും ഉൾക്കാട്ടിലേക്ക് വിട്ടയക്കുകയും ചെയ്തു. ആളകപ്പനഗർ APH സ്കൂളിലെ മെറിറ്റ് ഡേ വെള്ളിയാഴ്ച നടക്കും. 2023-24 അധ്യയന വർഷത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ആളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ അധ്യക്ഷത വഹിക്കും. വായന ദിനാചരണത്തിൻ്റെ ഭാഗമായി ചെമ്പുച്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ കുമാർ നാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകി കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരമൊരുക്കി. സീനിയർ അധ്യാപിക ഗീത ഉദ്ഘാടനം ചെയ്തു. പുസ്തക പരിചയം, കവി പരിചയം, വായന ദിന പ്രതിജ്ഞ, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം എന്നിവയുമുണ്ടായി. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ അടുത്തിടെ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അക്കൗണ്ട് സ്റ്റോറേജ് ഫുൾ ആകുന്നത്. ഇതിന് പരിഹാരം എന്താണ്? റിപ്പോർട്ട് കാണാം. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ അടുത്തിടെ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അക്കൗണ്ട് സ്റ്റോറേജ് ഫുൾ ആകുന്നത്.
ഇതിന് കാരണം വാട്സപ്പ് ബാക്കപ്പ് നേരിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നതാണ്. ഇതുവരെയും വാട്സപ്പിൻ്റെ ബാക്കപ്പ് സ്പേസായ 15 GB സ്പേസ് ഗൂഗിൾ ഡ്രൈവ് എടുക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിനിടയിൽ വാട്സപ്പ് ബാക്കപ്പ് പോകുന്നത് ഗൂഗിൾ ഡ്രൈവിനകത്താണ്. ഇതിനൊരു പുതിയ മാർഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു പുതിയ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് വാട്സപ്പിൽ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അതിൽ നിന്നും ചാറ്റ്സ് എടുത്ത് ചാറ്റ് ബാക്കപ്പ് എടുക്കുക. അവിടെ ഗൂഗിൾ അക്കൗണ്ടിൽ ടാപ്പ് ചെയ്യുക, ആഡ് അക്കൗണ്ട് എടുക്കുക. ഇനി ഈ പുതിയ അക്കൗണ്ടിലേക്ക് ബാക്കപ്പ് എടുക്കുക. നേരെ ഇനി ഗൂഗിൾ ഡ്രൈവ് ആപ്പിൽ കയറി പോവുക. ഏതിലാണോ സ്റ്റോറേജ് ഇല്ലാത്ത ജിമെയിൽ, ആ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെയുള്ള 3 lines ക്ലിക്ക് ചെയ്ത് അവിടെ ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുക. അവിടെയുള്ള പഴയ വാട്സപ്പിൻ്റെ ബാക്കപ്പിൽ ടാപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇതോടുകൂടി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 28 degrees Celsius, കുറഞ്ഞ താപനില 24 degrees Celsius രേഖപ്പെടുത്തി. കേരള ലളിതകലാ അക്കാദമിയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നു. യോഗ്യത CA Inter, ICWAI Inter. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ secretary@lalithakala.org എന്ന ഇമെയിൽ വിലാസത്തിൽ ഈ മാസം 30 അയക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-233-3773. രാമവർമ്മപുരം ഗവൺമെൻറ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ ഹിന്ദി അധ്യാപക തസ്തികയിൽ 3 ഒഴിവുകൾ. BA Hindi, MA Hindi, BEd Hindi, KTET, SET എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. MEd, MA Education, PhD, MPhil യോഗ്യതയുള്ളവർക്ക് മുൻഗണന. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ശനിയാഴ്ച രാവിലെ 10:30 പരിശീലന കേന്ദ്രത്തിൻ്റെ ഓഫീസിൽ എത്തണം. ഫോൺ നമ്പറുകൾ 0487-233-3240. മൊബൈൽ 9446-78-83-20. അളകപ്പതകർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ഇംഗ്ലീഷ് ജൂനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6,640 രൂപ, പവന് 53,120 രൂപ. കൊടുങ്ങ വാട്ടപ്പള്ളി ജോയി ഭാര്യ മേരി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ജെറിൻ, ഷെറിൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട K Radhakrishnan പകരം OR Kelu പിണറായി മന്ത്രിസഭയിൽ അംഗമാകും. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് 2nd ward മരം കടപുഴകി വീണു. വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു. ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു. നന്ദിക്കര മാപ്രാണം റോഡിൽ മുത്തരത്തിക്കര എസ് വളവിൽ റോഡിന്റെ വശങ്ങളിലുള്ള അപകടകരമായ ഗർത്തങ്ങൾ നികത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മണ്ണു സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നീർത്തടാധിഷ്ഠിത പദ്ധതിക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. നെന്മണിക്കര മഹാദേവ ക്ഷേത്രത്തിലും ചെങ്ങലൂർ ഈശാനിമംഗലം മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ 2024 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS Prince ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV News എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV News എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.